കേരള മുസ്ലിം സമുദായത്തിന്റെ കർമ്മശാസ്ത്ര വിശാരദൻ, പണ്ഡിത കേസരികളുടെ സഹയാത്രികൻ, വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഉസ്താദ്, വിജ്ഞാന വൈഭവങ്ങൾ കൊണ്ട് ഉമ്മത്തിന് നേർവഴി നടത്തിയ നായകൻ ഉസ്താദ് സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. കാളിയാരകം പണ്ഡിത കുടുംബത്തിലെ ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ പാത്തുമുണ്ണി ദമ്പതിമാരുടെ ഏകപുത്രനായി സൈനുദ്ദീൻ 1937 പിറന്നു വീണു. പ്രാഥമിക പഠനം പിതാവിൽ നിന്ന് തന്നെ കരസ്ഥമാക്കി. പിന്നീട് മഞ്ചേരി ചാലിയം ദർസുകളിൽ നിന്ന് വിദ്യ നുകരുകയും ചെയ്തു. വന്യപിതാവ് ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, ഓവുങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഓടക്കൽ സൈനുദ്ദീൻ മുസ്ലിയാർ തുടങ്ങി ഒട്ടനേകം ആത്മജ്ഞാനികളിൽ നിന്നും പണ്ഡിത പ്രഭുക്കളിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ച് വളരെ ചെറുപ്രായത്തിൽ തന്നെ ദർസി മേഖലയിലേക്ക് രംഗപ്രവേശം നടത്തുകയായിരുന്നു ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. 20 തന്നെ കൊണ്ടോട്ടി ജുമാ മസ്ജിദ് മുദരിസായി പ്രവർത്തനമാരംഭിച്ചു. 22 അവിടെയും പിന്നീട് 18 ചമ്മാട് ദർസിലും സേവനമനുഷ്ഠിച്ചു. 1994 ഉസ്താദ് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയിലേക്ക് വരുന്നത്. ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയും സയ്യിദ് ഹൈദ്രോസ് മുസ്ലിയാരും എം ബഷീർ മുസ്ലിയാരും ചേർന്ന് അക്കാലത്ത് ഒരു മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാൻ മുന്നിട്ടപ്പോൾ സ്വന്തം വിഭാഗത്തിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ തിരിച്ചടികളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നെങ്കിലും ജ്ഞാനകുതുകിയും ദീർഘദർശിയുമായ ശൈഖുന അനുഭാവപൂർവം അതിന് നെഞ്ചേറ്റുകയായിരുന്നു. പഠിച്ചുവെച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നുകൊടുക്കുക എന്ന പരമ്പരാഗത ശൈലിക്കു പകരം പുതിയ കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, ആധുനികവും അത്യാധുനികവുമായ ജ്ഞാനങ്ങൾ ശുഭ്രവസ്ത്രധാരികളായ മുത്തഅല്ലിമീങ്ങളും അറിയുക തുടങ്ങിയുള്ള വേറിട്ട ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ട ജ്ഞാനിയായ സൂഫിയും ഒരു ജിജ്ഞാസുവും കൂടിയായിരുന്നു ഉസ്താദ്. പക്വവും കണിശവുമായ നിലപാടുള്ള വ്യക്തിത്വമായിരുന്നു ശൈഖുന. പറഞ്ഞ വാക്കുകൾ മാറ്റിപ്പറയേണ്ട അവസ്ഥയോ എടുത്ത തീരുമാനങ്ങൾ പാതിവഴിയിൽ അഴിച്ചുപണിയേണ്ട ദുരവസ്ഥയോ ഉസ്താദിനുണ്ടായില്ല. 1980 മുതൽ സമസ്ത പണ്ഡിത സഭയിൽ അംഗമായ ഉസ്താദ് ഫത്വ കമ്മിറ്റി ചെയർമാൻ, സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് വൈസ് പ്രസിഡന്റ്, പരീക്ഷാ ബോർഡ് വൈസ് ചെയർമാൻ, സുന്നി മെഹൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ്, താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് മാനേജർ, നിരവധി മഹല്ലുകളുടെ കാളി, ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി പ്രിൻസിപ്പൽ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പ്രോ ചാൻസലർ തുടങ്ങി ഒട്ടനേകം പദവികൾ അലങ്കരിച്ച ദീനിന്റെ കാവലാളായിരുന്നു ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ദീനീ വിഷയങ്ങളിൽ ഉസ്താദ് ഒരു കർക്കശക്കാരനും കണിശ നിലപാടുള്ളവരുമായിരുന്നു. എങ്കിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉസ്താദ് സ്നേഹനിധിയായ ഒരു പിതാവായിരുന്നു, മാതൃകാ ഭർത്താവായിരുന്നു. നർമ്മവും കളിതമാശയും നിറഞ്ഞ നല്ല കാതികനും വാഗ്മിയുമായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ദാറുൽ ഹുദ തുടങ്ങി നിരവധി നേതൃപദവികൾ അലങ്കരിക്കുമ്പോഴും വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തുന്നതും തോട്ടത്തിൽ പണിയെടുക്കുന്നതും അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങി വരുന്നതുമെല്ലാം ചെറുശ്ശേരി ഉസ്താദിന്റെ പതിവ് ശീലങ്ങളായിരുന്നു. ഒരു സാധാരണ ജീവിതം നയിക്കുന്നതിലൂടെ തന്റെ സ്ഥാനങ്ങളിൽ ഭംഗം വരുമോ എന്ന ഭയം അദ്ദേഹത്തെ തീരെ അലട്ടിയില്ല. അതീവജ്ഞാനിയും ഉത്തമ നായകനുമായിരുന്ന ശൈഖുന ഒരു തനിനാടൻ ചുവയുള്ള മുസ്ലിയാർ കൂടിയായിരുന്നു. വഖഫ്, തൊലാക്ക്, അനന്തരാവകാശം തുടങ്ങി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ഏറെ പ്രയാസകരമായ മസ്അലകളെല്ലാം അനായാസം ഹല്ല് ചെയ്ത് തീർപ്പു കൽപ്പിക്കാനുള്ള അപൂർവ കഴിവുള്ള ശൈഖുനയുടെ മുറിയിൽ പ്രതീക്ഷകളോടെ ദൈനംദിനം കയറിയിറങ്ങുന്ന ജനങ്ങളുടെ എണ്ണവും വളരെ വലുതായിരുന്നു. ആ മഹൽ വ്യക്തിത്വത്തിന്റെ നാമധേയത്തിൽ പടുത്തുയർത്തപ്പെട്ടതാണ് ദാറുൽ ഹിക്മ. അന്നൊരിക്കൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഉയർന്നുവന്നൊരു വേവലാതി തലയുയർത്തി നിൽക്കുന്ന ആ മരച്ചുവട്ടിലിരുന്ന് ചർച്ചിച്ച കാലം. മതവും രാഷ്ട്രീയവും സംസ്കാരവും ഒരു മരച്ചുവട്ടിൽ ഒത്തുകൂടിയിരുന്ന കാലം. ഒഴിവു സമയങ്ങളിലൊക്കെയും ചൂടുള്ള ചായക്കൊപ്പം ഒത്തുകൂടിയ സൗഹൃദങ്ങൾ. പതിയെ ആ മരം ഓർമ്മയായി. ഇടമില്ലാതെ ഓരോ വാക്കുകളും ക്യാമ്പസ് വരാന്തയിലൂടെ അലഞ്ഞു നടന്നപ്പോൾ ഒത്തുകൂടാൻ പലരും വഴികൾ പറഞ്ഞു. കൗങ്ങുകൾ കൊണ്ടൊരു ഹട്ടുണ്ടാക്കാം, ഓലകൾ കൊണ്ടൊരു കൂരയൊരുക്കാം, അങ്ങനെ പലതും. ഒടുവിൽ ഉസ്താദുമാരുടെ അഭിപ്രായ പ്രകാരം എല്ലാവരും ചേർന്ന് എക്കാലത്തും പ്രഭ പരത്തുന്ന ഒരു കേന്ദ്രം തന്നെ ഉണ്ടാക്കാം എന്നായി. അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഉസ്താദുമാർ, ഒന്നും പ്രതീക്ഷിക്കാതെ പ്രയത്നിച്ചവർ, അങ്ങനെ ക്യാമ്പസിന് മുന്നിൽ ദാറുൽ ഹിക്മക്ക് ശിലപാകി. പലരും സഹായിച്ചു, പരിശ്രമിച്ചു. ഒടുവിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കു തുടക്കമായി.
ഓരോ കിതാബുകൾക്കിടയിലൂടെ വിരലോടിക്കുമ്പോഴും അനശ്വരമായ ഗന്ധം പ്രസരിക്കുന്നു. ചൂടുള്ള ചർച്ചകൾക്ക് നന്ദി കുറിക്കണം. വാക്കുകൾ കൊണ്ട് വിസ്മയങ്ങൾ തീർക്കണം. വിദ്യാർത്ഥി മാനസങ്ങളിൽ അറിവിന്റെ പ്രഭ പരത്താനും ഹിക്മത്തിന്റെ നിരത്തുകളിൽ വെളിച്ചം പകരാനും ഉസ്താദുമാരുടെയും വിദ്യാർത്ഥികളുടെയും കഠിന പ്രയത്നങ്ങളുടെ അനന്തര ഫലമായി പിറവികൊണ്ട ദാറുൽ ഹിക്മ ആധുനിക സൗകര്യങ്ങളുള്ള റഫറൻസ് ലൈബ്രറി, ഡിജിറ്റൽ ലാബ്, കോൺഫറൻസ് ഹാൾ തുടങ്ങി വിദ്യാർത്ഥികളുടെ പാഠ്യ പാഠ്യേതര കാര്യങ്ങളിൽ കൂടുതൽ സഹായകമാവും വിധം തയ്യാറാക്കപ്പെട്ട ഈ സംവിധാനം ഇനി എക്കാലത്തും എൽമിന്റെ വാഹകരുടെ യാത്രയിലെ പാതേയമായിത്തീരും. ഈ സന്തോഷവേളയിൽ ഒത്തിരി പേരെ ഓർത്തെടുക്കാനുണ്ട്. ഈ മഹാസംരംഭത്തിലേക്ക് അകമൊഴിഞ്ഞ് സഹായിച്ചവർ, സാമ്പത്തികമായും ശാരീരികമായും സഹകരിച്ചവർ, പ്രാർത്ഥിച്ചവർ, കൂടെ നിന്നവർ, അകലെ നിന്ന് മാർഗനിർദ്ദേശം തന്നവർ, ഉസ്താദുമാർ, ഗുരുവര്യർ, ഗുണകാംക്ഷികൾ, നന്ദി. എല്ലാവർക്കും ഹൃദയാന്തരങ്ങളിൽ നിന്നും ഒത്തിരി നന്ദി.